2023 ഹയർ സെക്കൻഡറി മാത്സിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ ചോദ്യങ്ങൾ എങ്ങനെ ജിയോജിബ്ര ഉപയോഗിച്ച് ചെയ്യാം, അതിൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് എങ്ങനെ തയ്യാറാക്കാം, അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5, ലാബ് 9, കോണിക് സെക്ഷൻസ്. ഇതിലെ ആദ്യത്തെ ചോദ്യം ഒരു അപ്ലറ്റ് നിർമ്മാണമാണ്. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ജിയോജിബ്ര വിൻഡോ തുറന്ന് വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യാം. ഈ ചോദ്യത്തിന് 2 മാർക്കാണ്. ഒരു അപ്ലറ്റ് നിർമ്മാണം ആയതുകൊണ്ട് തന്നെ ഈ അപ്ലറ്റ് നിർമ്മിച്ചു കഴിയുമ്പോൾ അത് എക്സ്റ്റേണൽ എക്സാമിനെ വിളിച്ച് ഇത് കാണിക്കുക എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു ജിയോജിബ്ര വിൻഡോ തുറന്നു, ഞാനൊന്ന് മിനിമൈസ് ചെയ്ത് ചെറുതാക്കി വെച്ചിരിക്കുകയാണ്, നോക്കിക്കൊണ്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ്. ക്രിയേറ്റ് എ സ്ലൈഡർ സി. അപ്പം ഞാൻ സ്ലൈഡർ സെലക്ട് ചെയ്തു, അതിൻ്റെ പേര് സി എന്ന് കൊടുത്തു. പ്രത്യേകിച്ച് മിനിമമോ മാക്സിമമോ ഇൻക്രിമെൻറ്റിനെ കുറിച്ചൊന്നും പറയാത്തതുകൊണ്ട് ഡിഫോൾട്ടായിട്ടുള്ളത് തന്നെ ഞാൻ അവിടെ സെലക്ട് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്തു, സ്ലൈഡർ വന്നു. അടുത്ത 2 പോയിന്റാണ് പറഞ്ഞിട്ടുള്ളത്. 1 എ എന്ന് പറയുന്ന പോയിന്റ്, എ ഈക്വൽ ടു സി 0 ആണ്. ഞാനത് കോപ്പി ചെയ്തു ജിയോജിബ്രയുടെ ഇൻപുട്ട് ബാറിലേക്ക് അത് പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ആ പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്, നമുക്കത് ഗ്രാഫിക്സിൽ കാണാം, അതുപോലെ ആൾജിബ്ര വ്യൂയിലും കാണാം. അടുത്ത ബി എന്നുള്ള പോയിന്റ് ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. ജിയോജിബ്രയുടെ ഇൻപുട്ട് ബാറിലേക്ക് അത് പേസ്റ്റ് ചെയ്തു, എൻറ്റർ. ഇപ്പോൾ ബി എന്നുള്ള പോയിന്റും അവിടെ വന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് അനദർ സ്ലൈഡർ എ വിത്ത് മിനിമം 0 ആൻഡ് മാക്സിമം 12, ഇൻക്രിമെൻ്റ് 0.01 ആണ്. ഞാൻ ഒരു സ്ലൈഡറും കൂടെ സെലക്ട് ചെയ്തു. മിനിമം 0 ആണ്, അപ്പോൾ മിനിമം 0, മാക്സിമം ഈസ് 12, ഇൻക്രിമെൻ്റ് 0.01. എൻ്റർ ചെയ്തു. ഇപ്പോൾ ആ സ്ലൈഡറും വന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ സ്ലൈഡർ. ഇനി പറഞ്ഞിരിക്കുന്നത് പ്ലോട്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് എ സെൻറ്റേർഡ് അറ്റ് എ. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ടൂൾ ഇവിടെ ഉണ്ട്. അതിൽ രണ്ടാമത്തതാണ് സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്, അത് ഞാൻ സെലക്ട് ചെയ്തു. എയിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് പറഞ്ഞിട്ടുള്ളത് റേഡിയസ് എ ആയിട്ടുള്ള, അതായത് സ്ലൈഡറിൻ്റെ വേരിയബിളായിട്ടുള്ള എ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഓക്കെ. ഇപ്പോൾ സ്ലൈഡറിൻ്റെ വില 1 ആയതുകൊണ്ട് 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ എ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്ലോട്ട് അനദർ സർക്കിൾ ഓഫ് റേഡിയസ് 12 - a സെൻറ്റേർഡ് അറ്റ് ബി. ഓക്കെ, വീണ്ടും സ്ലൈഡർ ടൂൾ ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഞാൻ ബിയിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് 12 - a റേഡിയസ് ആയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ടൈപ്പ് ചെയ്തു, ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഒരു വലിയ സർക്കിൾ അവിടെ വന്നിട്ടുണ്ട്, നമുക്കത് കാണാം. ഇനി പറഞ്ഞിരിക്കുന്നത് പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ സി ആൻഡ് ബി ഓഫ് ദി എബോവ് സർക്കിൾസ് ആൻഡ് ഗിവ് ദെയർ ട്രേസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് വലുതാക്കാം. രണ്ട് സർക്കിളും ഇന്റർസെക്ട് ചെയ്യുന്ന തരത്തിൽ ആക്കാം. ആദ്യം ഞാൻ എ ഒന്ന് മാറ്റിയിട്ട് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന തരത്തിലാക്കി. ഞാൻ ഇന്റർസെക്ട് ടൂൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. രണ്ട് രീതിയിൽ നമുക്ക് ഇന്റർസെക്ട് എടുക്കാം. ഒന്നുകിൽ ഈ ഗ്രാഫിക്സ് വ്യൂയിൽ രണ്ടിലും ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് നമുക്കിവിടെ കാണാം. ഇതിൽ രണ്ടിലും ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഞാൻ തൽക്കാലം ഒരു പുതിയ രീതി എന്നുള്ള രീതിയിൽ ഞാൻ ഇതിൽ രണ്ടിലും ക്ലിക്ക് ചെയ്യാണ്. ആദ്യത്തെ സർക്കിളിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഈ സർക്കിൾ ഒന്ന് സെലക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ സർക്കിളിലും ക്ലിക്ക് ചെയ്തു, അപ്പോൾ നമുക്ക് സി ഡി എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് രണ്ടിനും ട്രേസ് കൊടുക്കാനാണ് പറഞ്ഞുള്ളത്. ഇവിടെ നമുക്ക് കാണാം, ഞാൻ കൺട്രോൾ അമർത്തി പിടിച്ച് ഈ 2 പോയിന്റും സെലക്ട് ചെയ്യുന്നു. അത് ആൾജിബ്ര വ്യൂയിൽ നമുക്ക് ചെയ്യാം, ഗ്രാഫിക്സിലും നമുക്ക് ചെയ്യാം. ഞാൻ തൽക്കാലം ഒരു പുതിയ രീതി എന്നുള്ള രീതിയിൽ ആൾജിബ്ര വ്യൂയിൽ കൺട്രോൾ അമർത്തി പിടിച്ച് അത് രണ്ട് സെലക്ട് ചെയ്തു, അതിൻ്റെ പുറത്ത് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ട്രേസ് അവിടെ ഉണ്ട്, അപ്പോൾ ട്രേസ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ടിനും ഒരുമിച്ച് ട്രേസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് മൂവ് ചെയ്യിക്കാം.
ഇപ്പോൾ സിയും ഡിയും എന്ന് പറയുന്ന പോയിന്റുകൾ ഒരു കർവ് ട്രേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കൺസ്ട്രക്ഷനൊക്കെ കറക്റ്റ് ആണ് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്റ്റേണൽ എക്സാമിനെ വിളിച്ച് കാണിക്കണം അപ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അതിന് രണ്ട് മാർക്കുണ്ട്. ഇനി നമുക്ക് ആൻസർ സ്ക്രിപ്റ്റിൽ സാധാരണ നമ്മൾ അപ്ലറ്റ് കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞാൽ എഴുതുന്ന സെൻറ്റൻസ് അവിടെ എഴുതാം. അതായത് അപ്ലറ്റ് കൺസ്ട്രക്റ്റഡ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്, രണ്ടാമത്തെ ചോദ്യത്തിൽ സെറ്റ് ദ സ്ലൈഡർ വാല്യൂ സി ആസ് 4. Animate the slider A. Observe the path traced by the point C and D. Okay, ഞാനൊരു കാര്യം ചെയ്തു. സി എന്ന് പറയുന്നത് ഫോറിലേക്ക് സ്ലൈഡർ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പോൾ സി ഫോർ ആയി എന്ന് പറഞ്ഞാൽ എയുടെ കോർഡിനേറ്റ്സ് 40 ബിയുടെ കോർഡിനേറ്റ് -40 ആയി എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു. ഇനിയും സ്ലൈഡർ എ അനിമേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എയുടെ പുറത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, അനിമേഷൻ ആക്ടിവേറ്റ് ചെയ്തു. ഇപ്പോൾ അത് ട്രേസ് ചെയ്ത് വരുന്ന പാത്ത് നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അതൊരു എലിപ്സ് ആണ് ട്രേസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പിടികിട്ടി. നമുക്കതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. എ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസൈ ആൻഡ് വെർട്ടിസസ് ഓഫ് ദി കോണിക് ട്രേസ്ഡ്. അപ്പോൾ കോണിക് ട്രേസ് ചെയ്തിരിക്കുന്നത് എലിപ്സ് ആണ്, അതിൻ്റെ വെർട്ടെക്സ് നമുക്ക് 60 ഉണ്ട്, മറ്റത് -60 ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പെർപെൻഡിക്കുലർ ലൈൻ ടൂളിന് അകത്തുള്ള അവസാനത്തെ ലോക്കസ് എന്ന് പറയുന്ന ടൂള് സെലക്ട് ചെയ്തു, എന്നിട്ട് ട്രേസ് ഒന്ന് വാനിഷ് ചെയ്തു. അപ്പോൾ സ്ലൈഡർ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഡി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കോണിക്കിൻ്റെ മോൾ ഭാഗം വന്നു. എയിൽ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് സി ക്ലിക്ക് ചെയ്താൽ ആ കോണിക്കിൻ്റെ താഴ്ഭാഗം വന്നു. ഒരു കാര്യം ചെയ്യാം, വ്യക്തമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി എൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഞാൻ റെഡ് കളറിലേക്ക് മാറ്റി, അതുപോലെ താഴത്തതും റെഡ് കളറിലേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ കോണിക്ക്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് ഒരു എലിപ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനാണ്, 00 സെൻറ്റർ. ഒരു വെർട്ടെക്സ് 60 ആണ്, അടുത്ത വെർട്ടെക്സ് -60 ആണ്. ഫോക്കസ് ഒരെണ്ണം എ ആണ്, ദാറ്റ് മീൻസ് 40. അടുത്ത ഫോക്കസ് ബി ആണ്, അത് -40 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിലെ എ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അത്രയും കാര്യങ്ങൾ ഒന്ന് എഴുതി വയ്ക്കാം. എ പാർട്ട്: the conic traced is an ellipse. Foci +/-40. Vertices +/-60. അപ്പോൾ ആദ്യത്തെ ചോദ്യം അവിടെ പൂർത്തിയായി. ഇനി നമുക്ക് അതിൻ്റെ ബി പാർട്ട് എന്താണെന്ന് നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ കോണിക്. കോണിക്കിൻ്റെ ഇക്വേഷൻ എഴുതണം. ഇപ്പോൾ എഴുതി വെച്ചത് പ്രകാരം നമുക്ക് ഇവിടുന്ന് സി ഈക്വൽ ടു 4 എന്ന് കിട്ടും, ഇവിടുന്ന് എ ഈക്വൽ ടു 6 എന്നും കിട്ടും. ഇനി നമുക്ക് ബിയും കൂടെ അറിഞ്ഞാലേ ആ കോണിക്കിൻ്റെ ഇക്വേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ജിയോജിബ്ര തുറന്നിട്ട് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ് ആണോ എന്ന് നോക്കാം. ഇവിടെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് ബി വരിക, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് ബി.
ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബി. പക്ഷെ അത് കൃത്യമായിട്ട് ആ മീറ്റിംഗ് പോയിന്റ് നമുക്ക് പറയാൻ കഴിയാത്ത തരത്തിലാണുള്ളത്. ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇത് കൃത്യമായിട്ട് നമുക്ക് ആ മീറ്റിംഗ് പോയിന്റ് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് 4.6 നും 4.4 നും ഇടയ്ക്കാണ്. കൃത്യമായിട്ട് ഈ പോയിന്റ് എത്രയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ആൾജിബ്രയ്ക്കിലി കഴിയും. നമുക്ക് ആ മെത്തേഡ് ഇവിടെ ഉപയോഗിക്കാം. എലിപ്സ് ആയതുകൊണ്ട് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സി നമുക്കറിയാം 4 സ്ക്വയർ, വിച്ച് ഈസ് 16, ഇസ് ഈക്വൽ ടു 6 സ്ക്വയർ 36 മൈനസ് ബി സ്ക്വയർ. അതായത് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 മൈനസ് 16, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 20, ബി ഇസ് ഈക്വൽ ടു √20. അപ്പോൾ ബി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഓഫ് എലിപ്സ് ഈസ് x² / a² ആണ്. ദാറ്റ് മീൻസ് 6² പ്ലസ് y² / b² വിച്ച് ഈസ് 20 ഈക്വൽ ടു 1. ഇനി നമുക്ക് സി പാർട്ടിലേക്ക് പോകാം. എന്താണ് സി പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. എഡിറ്റ് ദ വാല്യൂ ഓഫ് സ്ലൈഡർ സി ടു ഗെറ്റ് ദ കോണിക് x² / 36 പ്ലസ് y² / 11 ഈക്വൽ ടു 1 ആൻഡ് ട്രേസ് ദ കർവ്. അപ്പോൾ ഇക്വേഷൻ വേണ്ടത് ഇങ്ങനെയാണ്, x² / 36 പ്ലസ് y² / 11 ഈക്വൽ ടു 1. ഇവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാം, a² = 36 ആണ്, ഇംപ്ലൈസ് a = 6. b² = 11 ആണ്, b = √11 ആണ്. c കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച നിയമം തന്നെ ഉപയോഗിക്കാം. c² = a² - b² ഇവിടെ a² 36 ആണ്. 36 - 11 which is equal to 25. C is equal to 5. അപ്പോൾ സ്ലൈഡർ 5 ലേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന കോണിക് അവിടെ കിട്ടും. ഇപ്പോൾ റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ കോണിക്. നമുക്ക് അന്ന് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ മുകളിലൂടെ പാസ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, വെർട്ടിസസ് എന്ന് പറയുന്നത് ഒന്ന് 6 ഉം 0 ഉം -6 ഉം 0 ആണ്. മറ്റത് √11 ആണ് വേണ്ടത്. √11 നമുക്കറിയാം 3 യേക്കാൾ കുറച്ച് കൂടുതലായിട്ടുള്ള സംഖ്യയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ ഏകദേശം വരുന്നുണ്ട്. നമ്മുടെ കാൽക്കുലേഷനൊക്കെ കറക്റ്റ് ആണ് എന്ന് മനസ്സിലായി. കോണിക്കിൻ്റെ നിർമ്മാണമായതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ എക്സാമിനെ കൃത്യമായിട്ടിത് വിളിച്ച് കാണിക്കേണ്ടതും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റ് രേഖപ്പെടുത്താനുള്ളത്. ഇതാണ് നമ്മുടെ 2023 ലാബിൻ്റെ ചോദ്യമായിട്ട് ഉണ്ടായിരുന്നത്.